മുല്ലപ്പെരിയാറിലേക്ക് പുതിയ ഡാം നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് ഇന്ന് ഉപ്പുതറയിൽ ഉപവാസ സമരം നടത്തുകയാണ്. മുൻ MP PC തോമസ് ഉപവാസം ഉദ്ഘാടനം ചെയ്യും. അതേസമയം മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പിൽ കാര്യമായ കുറവ് വന്നുവെന്നാണ് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. കട്ടപ്പനയിൽ നിന്ന് രാഹുൽ വിജയൻ വിശദാംശങ്ങളുമായി ചേരും. രാഹുൽ, ഗുഡ് മോർണിംഗ്, പറയൂ വിവരങ്ങൾ. എസ്കേനി, മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട് പല പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ കേരള കോൺഗ്രസിന്റെ പ്രതിഷേധ സമരമാണ്, ഉപവാസ സമരമാണ് ഇന്ന് 11 മണിക്ക് ആരംഭിക്കുന്നത്. വൈകിട്ട് 5 മണി വരെ ഈ ഉപവാസ സമരം ഉണ്ടാകും എന്നുള്ളതാണ് അവർ അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. മുൻ MP PC തോമസ് ആണ് ഈ ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്യുന്നത്. പുതിയ ഡാം പണിയണമെന്നാണ് പ്രധാനമായും ആവശ്യം. മാത്രമല്ല, തമിഴ്നാടിന് വെള്ളം, കേരളത്തിന് സുരക്ഷ എന്നീ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് അല്ലെങ്കിൽ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഈ പ്രതിഷേധ സമരങ്ങളെല്ലാം തന്നെ നടക്കുകയും ചെയ്യുന്നത്. എന്തായാലും നിലവിൽ ഈ മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കയ്ക്ക് ഒരല്പം കുറവ് വന്നിട്ടുണ്ട്. കാരണം മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് കാര്യമായി തന്നെ കുറഞ്ഞിട്ടുണ്ട്. 128.60 അടിയിലേക്ക് ജലനിരപ്പ് താഴ്ന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വരെ ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായിട്ട് തമിഴ്നാട് 1500 കനയടി വെള്ളം കൊണ്ടുപോയിരുന്നു. പക്ഷേ ജലനിരപ്പ് താഴ്ന്നതോടെ തമിഴ്നാട് കൊണ്ടുപോകുന്ന വെള്ളത്തിന്റെ അളവ് 221 കനയടിയായി കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജലനിരപ്പ് ഇനി താഴാനുള്ളൊരു സാധ്യതയില്ല, കൂടാനും സാധ്യതയില്ല. കാരണം ആ പ്രദേശത്തൊന്നും വലിയ കാര്യമായിട്ട് മഴ പെയ്യുന്നില്ല. ഡാമിലേക്കുള്ള നീരൊഴുക്കും സാധാരണ പോലെ ഇല്ല, കുറഞ്ഞ നിലയിലാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ അത്തരമൊരു ആശങ്ക, ജലനിരപ്പുമായി ബന്ധപ്പെട്ട ആശങ്കയില്ല. പക്ഷേ പ്രതിഷേധങ്ങൾ പല ഭാഗങ്ങളിൽ നടക്കുന്നുണ്ട്. അതിനി വരും ദിവസങ്ങളിലും ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നത്. ഓക്കെ, താങ്ക് യു രാഹുൽ വിജയൻ.